നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ സൂപ്പർ താരം ലയണൽ മെസ്സി എഫ് സി ബാഴ്സലോണയിലേക്ക് തിരിച്ചെത്തും എന്നായിരുന്നു ഏവരും പ്രതീക്ഷിച്ചിരുന്നത് ലയണൽ മെസ്സിക്ക് ബാഴ്സയിലേക്ക് തിരികെ എത്താൻ ആഗ്രഹമുണ്ടായിരുന്നു അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ എഫ് സി ബാഴ്സലോണ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഒടുവിലത് നടക്കാതെ പോവുകയായിരുന്നു പിന്നീട് അമേരിക്കൻ ക്ലബായ ഇൻ്റർമിയാബിലേക്ക് ചേക്കേറാൻ മെസ്സി തീരുമാനിക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ എഫ് സി ബാഴ്സലോണയുടെ ഡച്ച് സൂപ്പർ താരമായ ഫ്രങ്കി ഡിയോങ് ചില കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അതായത് ലയണൽ മെസ്സിക്ക് ബാഴ്സയിലേക്ക് തിരികെ എത്താൻ സാധിക്കാത്തത് നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് ഡിയോങ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഡച്ച് മാധ്യമമായ ഡി ടെലിഗ്രാഫിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡിയോങ്ങിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലോകത്തുള്ള ഏതൊരു ടീമും ആഗ്രഹിക്കുന്ന താരമാണ് ലയണൽ മെസ്സി ഏത് സമയത്തും എവിടെ വേണമെങ്കിലും വ്യത്യസ്തതകൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന താരമാണ് അദ്ദേഹം അദ്ദേഹത്തിന് ബാഴ്സലോണയിലേക്ക് വരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തീർച്ചയായും നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് തീർച്ചയായും മെസ്സി ഇവിടെ എത്തുന്നതിന് ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹം തിരിച്ചെത്തിയാൽ അത് ഞങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുമായിരുന്നു ഏതായാലും ഇനി ആരൊക്കെ ടീമിലേക്ക് വരും ആരൊക്കെ പുറത്ത് പോകും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം ഇതാണ് ഡിയോങ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ബാഴ്സയിൽ വെച്ചുകൊണ്ട് തന്നെ ലയണൽ മെസ്സിക്കൊപ്പം കളിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് ഫ്രങ്കി ഡിയോങ് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഡിയോങ്ങിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ വിൽക്കാൻ എഫ് സി ബാഴ്സിലോണ പരമാവധി ശ്രമിച്ചിരുന്നു പക്ഷെ ഡിയോങ് അതിനെ വിസമ്മതിക്കുകയായിരുന്നു പക്ഷെ നിലവിൽ ഈ ഒരു താരത്തെ കൈവിടാൻ എഫ് സി ബാഴ്സലോണ ഉദ്ദേശിക്കുന്നില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം